ഇത് വാസ്തവത്തിലെ കുട്ടികളാണ് പറയേണ്ടത്. ഞങ്ങളൊക്കെ കുറേ കണ്ട പരിചയമുള്ളതുകൊണ്ട് ഞങ്ങൾ പറയണോ അതോ ആശാന് തന്നെ പറയണോ എന്ന് ആലോചിക്കുകയാണ്. കുട്ടികൾ പറയുമെങ്കിൽ പറയട്ടെ, കുട്ടികൾ പറയുമെങ്കിൽ. ഏ മോശമാണ് കേട്ടോ. അതാ അവിടെ 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 ഒരു കാര്യം മാത്രം പറയാം. സുപ്രസിദ്ധമായ ഒരു ഒരു കവിതയുണ്ട്, രാവിപ്പോൾ ക്ഷണമങ്ങോടൊങ്ങിടുമുടൻ സൂര്യൻ പ്രകാശിച്ചിടും, ദേവൻ സൂര്യൻ ഒതിക്കുമി കമലവും മൊട്ടിനകത്തിരുന്ന അളി മനോരാജ്യം തുടർന്നിടമേ, ദൈവത്തിൻ മനമാരു കണ്ടുപിടുതാൻ ദന്തീന്ദ്രനാ പത്മിനി. അതെ, ഇനി കുട്ടികൾ പറയട്ടെ അവിടെ. മനസ്സിലായത് പറയാ. ആദ്യം താമരക്കുളം കാണിച്ചു, അതില് നല്ലൊരു താമര വിരിഞ്ഞു. അപ്പോ വണ്ട് വന്നിട്ട് ഈ വിരിഞ്ഞു നിക്കണ താമരന്ന് തേൻ നുകരാണ്. അപ്പൊ അതിലിങ്ങനെ പോയി തേൻ കുടിച്ചു കുടിച്ച് വണ്ട് മയങ്ങുമ്പോ മയങ്ങിയിട്ട് അതിലങ്ങനെ താമര മാടിപ്പോവും. പിറ്റേന്ന് അതുപോലെ സൂര്യൻ ഉദിക്കുമ്പോ പറന്നു പോകാമെന്നൊക്കെ വിചാരിച്ചു. വണ്ട് മയങ്ങി തേൻ നുകരണ അതില് വണ്ട് മയങ്ങിപ്പോയി. ആന വരുന്നത് ആന വന്ന് മയങ്ങിപ്പോയിട്ട് പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കും. അല്ല, ആന വന്നു, ആന വന്നിട്ട് ഇത് പറിച്ചെടുത്തു. അപ്പഴാണ് വെള്ളത്തിന് ദാഹിച്ചിട്ടുള്ള ഒരു ആന വരുന്നത്. എവിടെയാണ് തനിക്ക് വെള്ളം കിട്ടുക എന്ന് ചോദിക്കുമ്പോഴാണ് മുൻപില് താമരപ്പൊയ്ക കാണുന്നത്. അപ്പോ വെള്ളം കുടിച്ചു, ഒരു പ്രാവശ്യം കുടിച്ചപ്പോ ഒന്നുകൂടി ആവാ പറഞ്ഞിട്ട് തുമ്പിക്കൈ വീശി ഒന്നുകൂടി മുക്കി കുടിച്ചു. പുറത്തേക്കൊക്കെ ഒഴിച്ച് ദേഹമൊക്കെ കുളിർന്നു. എന്നിട്ട് അപ്പോഴാണ് വിരിഞ്ഞു നിക്കണ ഈ താമരയെ കണ്ടത്. അപ്പോ തുമ്പിക്കൈ നീട്ടിട്ട് പറിച്ചു താമര പറിച്ചു. അപ്പൊ ഈ നടൻ വിചാരിച്ചു ഇതിപ്പോ ആനയുടെ വായില് ഈ വണ്ട് അരഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഈ വാടി നിക്കണ താമര ആന എവിടെയോ അടിച്ചു. അപ്പൊ ഈ വണ്ട് അതൊന്ന് പറഞ്ഞു. ആ വെരി ഗുഡ്. ആ ഇമേജസ് മുഴുവൻ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു, അത് വളരെ നന്നായി. ഇത് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും ഉഷസ്സെങ്ങും പ്രകാശിച്ചിടും, ദേവൻ സൂര്യൻ ഉദിക്കും ഈ കമലവും താനേ വിടർന്നിടുമേ, ഏവം മുട്ടിനകത്തിരുന്ന് അളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനം ആരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രൻ ആ പത്മിനി എന്നാണ് ആ ശ്ലോകം. ഇവിടെ ഈ പിഴുതു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിഴുതിട്ട് ശ്ലോകത്തിൽ ഈ പിഴുതിട്ട് ഇത് വായിൽ വെച്ചിട്ട് ഇത് കഴിച്ചോ അല്ലെങ്കിൽ ഇത് നിലത്തടിച്ചോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അത് ഈ നടന്റെ മനോധർമ്മമാണ്. അതുപോലെ നിങ്ങൾ വേറൊന്ന് ശ്രദ്ധിച്ചോളെന്ന് എനിക്ക് അറിയില്ല, അതും കൂടെ സൂചിപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതായത് ഈ നടൻ കൊടുക്കുന്ന ഓരോ സൂക്ഷ്മ ചലനത്തിനും ആ ചലനം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് സത്യത്തിൽ പിടി മേളം കൂടുന്നത് കൊണ്ടാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ഈ മേളത്തിന് വേണ്ടി ഇങ്ങനെ നടൻ വെയിറ്റ് ചെയ്യും, ആ കൃത്യസമയത്ത് ഈ മേളം ഇങ്ങനെ വന്ന് കൂടാൻ വേണ്ടിയിട്ട്. ഈ ഈ പെർഫോമറും ഈ മേളവും തമ്മിൽ ഒരു ഡയലോഗ് ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അത് ശ്രദ്ധിക്കണം, ഇനി അടുത്ത ഭാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെയാണ് പാട്ടും. മുദ്ര കാണിച്ചു കഴിയുന്നത് വരെ ഈ ഗായകർ പാടിക്കൊണ്ടിരിക്കും. അതേപോലെ ഈ ഗായകരുടെ വാക്ക് വരുന്നിടത്താണ് നമ്മൾ മുദ്ര വിടുന്നത്. ഇനിയിപ്പോൾ കുറച്ച് വേഗത്തിലുള്ള ഒരു പദം, ഇതിപ്പോൾ ഞാൻ നേരത്തെ വളരെ സാവധാനത്തിലുള്ള ഒരു പദമാണ് ചെയ്തത് അല്ലേ. കുറച്ച് വേഗത്തിലുള്ള ഒരു പദം ചെയ്യാം. അത് ഭീമൻ കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന ആട്ടക്കഥയിൽ ഭീമൻ, നിങ്ങൾക്കറിയാമല്ലോ കല്യാണ സൗഗന്ധികം കഥ വളരെ പ്രസിദ്ധമാണ്. ഭീമനും ഹനുമാനും തമ്മിലുള്ള മീറ്റിംഗാണ്. രണ്ട് യുഗങ്ങളിലെ രണ്ട് ശക്തന്മാരാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള മീറ്റിംഗാണ് ഈ കല്യാണ സൗഗന്ധികം കഥ. ഭീമൻ കല്യാണ സൗഗന്ധികം അന്വേഷിച്ച് പാഞ്ചാലി വന്ന് പറയുകയാണ്, എനിക്കൊരു പൂവ് കിട്ടി, ഇതുപോലത്തെ പൂവ് കൂടുതൽ വേണം,
അപ്പോൾ ഭീമൻ ഗതയൊക്കെ എടുത്തിട്ട് ഇത് എവിടെയാണ് കിട്ടുന്നതെന്നും അറിയില്ല, വെറുതെ കാറ്റിൻ്റെ ഗതി നോക്കി, കാറ്റ് ഭീമൻ്റെ അച്ഛനാണ്, ആ കാറ്റിൻ്റെ ഗതി നോക്കി പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ട ഗന്ധമാതന പർവ്വതത്തിലെത്തുന്നു. ആ ഗന്ധമാതന പർവ്വതത്തിൽ തപസ് ചെയ്യുന്ന ഹനുമാൻ ഈ ഭീമൻ്റെ വരവ് കണ്ട് ഹനുമാൻ്റെ തപസ് ഭംഗപ്പെട്ടു. അപ്പോൾ ഹനുമാൻ ഇതാരാണ് ഈ വരുന്നത് എന്നൊക്കെ നോക്കുമ്പോഴേക്കും അനുജനാണ്, ഭീമനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആളുടെ ശക്തിയൊന്നറിയാം, എൻ്റെ തത്വം ഇയാളെ അറിയിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ച് ഈ ഹനുമാൻ ഒരു വൃദ്ധ വാനരൻ്റെ രൂപത്തിൽ ഈ ഭീമൻ വരുന്ന വഴി തടഞ്ഞു കിടക്കും. അപ്പോൾ ഭീമൻ വളരെ അഹങ്കാരത്തോടു കൂടിയാണ് വരുന്നത്. വന്ന് ഈ കുരങ്ങനെ കണ്ടപ്പോൾ മാറിപ്പോകേണ്ട കാര്യമേ ഉള്ളൂ, നമ്മളൊക്കെ ആണെങ്കിൽ മാറിപ്പോകും, പക്ഷേ ഭീമൻ രാജാവാണ്, കാരണം മാറിപ്പോകില്ല, മുമ്പിൽ നിൽക്കുന്ന ആൾ മാറണം. അതിനാണ് പറയുന്നത് വഴിയിൽ നിന്ന് പോകാൻ വൈകാതെ വാനരാധമ. സംസ്കൃതം പറഞ്ഞാൽ ആ കുരങ്ങിന് മനസ്സിലാവുമെന്ന് നമുക്കറിയാൻ പറ്റില്ല, കഥകളിയിലാവുമ്പോൾ മനസ്സിലാവും. നമ്പ്യാരിത് പച്ച മലയാളത്തിലാണ്, നോക്കട നമ്മുടെ മാർഗ്ഗേ കിടക്കുന്ന മർക്കട നീ അങ്ങ് മാറിക്കിടാശട, ഇല്ലേ കേട്ടിട്ടില്ലേ? ഇവിടെ അതേപോലെയാ, വഴിയിൽ നിന്ന് പോക വൈകാതെ വാനരാധമ, വഴിയിൽ നിന്ന് പോക വൈകാതെ, പോകായികിൽ നിന്നെ, ഇവിടെ ഭാവം മാറുന്നു മനസ്സിലായില്ലേ, പോകായികിൽ നിന്നെ മുഴുത്ത കോപമോട്ടടുത്തു ഞാൻ നിന്റെ കടുത്തിനൻപൊടു പിടിച്ചുടൻ, തഴച്ച നിന്നെ എറിഞ്ഞു ഞാൻ ഈ വഴിക്ക് പോവതിന് അനാകുലം. അതിൻ്റെ മുദ്രകളും കൂടെ ഞാൻ കാണിക്കാം. വാക്കിനോടൊപ്പം മുദ്ര വന്ന് വീഴും, അതുകൊണ്ട് ഞാനിപ്പോൾ കാണിച്ചില്ലെങ്കിലും അത് മനസ്സിലാകും. വഴിയിൽ നിന്ന് പോക, ഭാഷ പോലെ തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു വാചകം ഞാൻ കാണിക്കാം, ആ വാചകം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് നോക്കാം. ഈ ഭാഷയിലെ Thank you.
മനസ്സിലാകും, ഈ ഭാഷ മനസ്സിലാകാൻ ബുദ്ധിമുട്ടില്ല, നമ്മൾ അതിലേക്കൊന്ന് കടന്നാൽ മാത്രം മതി, അതൊന്ന് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറെടുത്താൽ മതി. അപ്പം അതുപോലെ വഴിയിൽ നിന്ന് പോകാം വൈകാതെ, വാനരാധമ വഴിയിൽ നിന്ന് പോകാം വൈകാതെ. അതിനുശേഷം ഒരു കലാശം ഉണ്ടാവും, വട്ടം വെച്ച് കലാശം എന്നാണ് ആ കലാശത്തിൻ്റെ പേര്. പേരിലൊന്നും വലിയ പ്രാധാന്യമില്ല, അത് അവിടുത്തെ ആ ഭാവത്തെ കാണിക്കുന്നതാണ് കലാശം. കലാശം എപ്പോഴും ശൃംഗാരമാണ് രസമെങ്കിൽ അവിടെ ശൃംഗാരഭാവത്തിലുള്ള കലാശം ഉണ്ടാവും, വീരമാണ് രസമെങ്കിൽ വീരഭാവത്തിലുള്ള കലാശം ഉണ്ടാവും. കഥകളിയിൽ അങ്ങനെയാണ്. അതേസമയം വേറെ ചില എല്ലാ ആർട്ട് ഫോംസിലും അങ്ങനെയല്ല. അഭിനയത്തിൻ്റെ ഭാഗം കഴിഞ്ഞാൽ ഡാൻസ് തുടങ്ങുന്നതോടുകൂടി ഭാവം മുഴുവൻ അങ്ങോട്ട് വിട്ടിട്ട് ശുദ്ധ നൃത്തം വരും, അത് കഴിഞ്ഞ് വീണ്ടും അഭിനയത്തിൻ്റെ ഭാവം വരും. അങ്ങനെ ചില കലാരൂപങ്ങളുണ്ട്. പക്ഷെ കഥകളി അങ്ങനെയല്ല, കഥകളിയിൽ അതിൻ്റെ സ്ഥായി സൂക്ഷിച്ചുകൊണ്ടാണ്. അതായത് ശൃംഗാരത്തിലാണ് പദമെങ്കിൽ ആ ശൃംഗാരത്തിൽ തന്നെ ആയിരിക്കും അതിൻ്റെ കലാശങ്ങൾ. അതേപോലെ വീരരസത്തിലാണ് പദമെങ്കിൽ ആ വീരരസത്തിൽ തന്നെ ആയിരിക്കും അതിൻ്റെ കലാശങ്ങൾ. ഇവിടെ മടിച്ചുമേ പഥി കിടക്കിലോ, മടിച്ച് എൻ്റെ വഴിയിൽ കിടക്കിലോ, തടിച്ച മർക്കട ജലപ്രഭു, തടിച്ച തടിയനായ കുരങ്ങ ജലപ്രഭു, പടുത്തമോടുടൻ അടുത്തു ഞാൻ, പടുത്തമോട് ഉടൻ അടുത്തു ഞാൻ, അടിച്ചു നിന്നുടൽ പൊടിച്ചിടും. അർത്ഥം മനസ്സിലാവുമല്ലോ അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ആ പദാഭിനയം മുഴുവൻ കാണാം. ഈ പദത്തിന് മുമ്പ് ഭീമന്റെ പ്രവേശമുണ്ട്. ഭീമൻ കയ്യിലുള്ള ഗദ കൊണ്ട് ഈ കദളീ വനത്തിലുള്ള വാഴകൾ ഓരോന്നായിട്ട് അടിച്ച് ഉടച്ചിട്ടാണ്, വഴിയുണ്ടാക്കിയാണ് ഈ ഭീമൻ അതിലൂടെ സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ മുമ്പിൽ കുരങ്ങനെ കാണും. അപ്പം ഈ കുരങ്ങനെ നോക്കിയിട്ട് എൻ്റെ വഴി തടഞ്ഞു കിടക്കുന്നത് ആരാണ്, അടുത്ത് വന്ന് നോക്കിയിട്ട് ഏ ഒരു കുരങ്ങനാണ് എന്ന് തോന്നുന്നു, ഇവനോട് എൻ്റെ വഴിയിൽ നിന്ന് പോകാൻ പറയുക തന്നെ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഈ പദം ആരംഭിക്കുന്നത്. നിശ്ചിത്യ സ്വയമിതി തൽപഥി നിശ്ചലാത്മാ നിധായ ജരസാർത്ഥൈവ ഇവാത ശിശ്യേ ഗച്ഛന്.
ഏകദേശം രണ്ട് മണിക്കൂർ നമ്മൾ കഥകളിയുടെ അഭിനയ ഭാഷയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. കാണിക്കണോ എന്തെങ്കിലും കഥകളി? നിങ്ങളെ മിക്കവാറും എല്ലാവരും കഥകളി കണ്ടിട്ടുണ്ടാവുമായിരുന്നു അല്ലേ? നമ്മളിങ്ങനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ സി ഡി കൊണ്ടുവന്നിട്ടുണ്ട്, വേണമെങ്കിൽ ഒരു ദേശം കാണാം. കാണാം.
ചിത്രത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗം മാത്രം നമുക്ക് കാണാം. കൂടുതൽ സമയം വേണം സത്യത്തിൽ. ഒരു 5 മിനിറ്റ് നമുക്ക് കാണാം, അതിനുശേഷം വേണമെങ്കിൽ ഒരു പദം കൂടി ആകാം, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഒരു പദം കൂടെ വേണോ? വേണം. ഓക്കെ. ആ കഥകളി വേഷത്തെക്കുറിച്ചും ആ ഒരു അതിൻ്റെ അവതരണ രീതിയും ഒന്ന് കാണാൻ വേണ്ടി മാത്രം. ഇത് കുചേലവൃത്താണ്. കുചേലവൃത്തത്തിൽ കൃഷ്ണനും കുചേലനുമാണ്. കൃഷ്ണനും കുചേലനും ഒരുമിച്ച് കാട്ടിൽ പോയിട്ട് കൃഷ്ണൻ കുചേലിൻ്റെ ഒരു ഭാഗത്ത് നിന്നു, കൊടുങ്കാട്ടിലേക്ക് വന്നില്ല. കൃഷ്ണൻ കൊടുങ്കാട്ടിൽ കടന്നുപോയി വിറകന്വേഷിച്ച് നടന്ന് വിറക് നല്ല വിറകല്ല, കണ്ടു. കണ്ടോ, വിറകൊടിക്കുന്നതൊക്കെ ഒരു നൃത്തമാണ്. വെറുതെ പോയി ഇങ്ങനെ വിറകൊടിക്കുകയല്ല, മനസ്സിലായില്ലേ? ബിഹേവിയറൽ ആക്ടിങ് റെപ്രസെൻറ്റേഷൻ ആക്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അതൊക്കെ ഒരു നൃത്തത്തിൻ്റെ രൂപത്തിലാണ്. വിറകൊന്നുമില്ല അല്ലേ, വേറൊരു സ്ഥലത്ത് സമയത്തുള്ളത് ഇവിടെ പകർന്നാടുകയാണ്. കുചേലം പറഞ്ഞു, ഞാൻ കയറുന്നില്ല, ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് അതിന് മോളിൽ കയറി, വിറകൊടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വിറകെല്ലാം കൂടെ ഒരുമിച്ച് കെട്ടി ഒരു വള്ളിയെടുത്ത് പിന്നെ ഒരു കാട്ടിൽ ബ്രാഹ്മണ Thank you.
ഈ വേഷം ഇല്ലാതെ നിങ്ങളുടെ മുദ്രകൾ കണ്ടു കഴിഞ്ഞത് കൊണ്ട് ഇപ്പൊ ആ മുദ്ര കാണുമ്പോൾ എളുപ്പമുണ്ടല്ലേ മനസ്സിലാകാൻ. മഴ കാട്ടിൽ ചെന്നപ്പോ അവിടെ ഭയങ്കര മഴ, അതാണ് നിർത്തി. ഇനി ഒരു പദം കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും പറയാനോ ഇതുവരെ കണ്ടു കഴിഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും. ശരി, പ്രത്യേകിച്ച് ആ സാധാരണ കഥകളിയുടെ ഈ മേക്കപ്പിന് സാധാരണഗതിക്ക് ഒരു 3.5 മണിക്കൂർ എടുക്കും പച്ചവേഷത്തിന്. കൂടുതൽ കത്തിവേഷമൊക്കെ ആകുമ്പോൾ കൂടുതൽ 4.5 മണിക്കൂർ ഒക്കെ എടുക്കും. താടിവേഷമാകുമ്പോഴും അതുപോലെ എടുക്കും. ഇതിനുപയോഗിക്കുന്നത് മനയോല എന്ന് പറയുന്ന ഒരു ആർസെനിക് സൾഫേറ്റാണ് മനയോല എന്ന് പറയുന്നത്. അത് പക്ഷേ സ്കിന്നും ദോഷം ചെയ്യുന്നതല്ല, അത് പൊടിച്ച് അത് വെളിച്ചെണ്ണയിൽ അരച്ചെടുക്കുമ്പോൾ മഞ്ഞ നിറം കിട്ടും. അതാണ് ഈ മഞ്ഞ. പഞ്ചവർണ്ണങ്ങളാണ് കഥകളിൽ ഉപയോഗിക്കുക, അറിയാമല്ലോ. മഞ്ഞ, വെളുപ്പ്, ചുവപ്പ്, പച്ച, കറുപ്പ്, ഇങ്ങനെ 5 വർണ്ണങ്ങളാണ് കഥകളിൽ ഉപയോഗിക്കുന്നത്. അതിലീ മഞ്ഞ കിട്ടുന്നത് മനയോല നേരിട്ട് പൊടിച്ച് അരച്ചിട്ടാണ്. അതിൻ്റെ കൂടെ കട്ടനീലം എന്ന് പറയുന്ന ഒരു വസ്തു, അത് ഈ ചില ചെടികളിൽ നിന്ന് ഊറ്റിയെടുക്കുന്നതാണ്. ആ നീലം ചേർത്ത് കഴിയുമ്പോൾ ഇത് പച്ച നിറത്തിലാവും. അങ്ങനെയാണ് പച്ച നിറം കിട്ടുന്നത്. അതുപോലെ വെളിച്ചെണ്ണയുടെ തിരി കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കല്ല് വെച്ചിട്ട് മഷി എടുക്കും. അതുപോലെ വെള്ളയ്ക്ക് അരിമാവും ചുണ്ണാമ്പും കൂടിയാണ്, അതറിയാമല്ലോ. പച്ച ചുവപ്പിന് ചായല്യം എന്ന് പറഞ്ഞൊരു വസ്തുവാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ചായല്യത്തിന് ഭയങ്കര വിലയാണ്. അതുകൊണ്ട് സിങ്ക് റെഡ് മനയോലയോട് ചേർത്തിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് കഥകളിയിലെ 5 നിറങ്ങൾ. അത് ആ നിറങ്ങൾക്കൊരു ഭാഷയുണ്ട്. നമ്മൾ സാധാരണ ഈ നമ്മുടെ ഈ കളം വരയ്ക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ആ കളംപാട്ടൊക്കെ ഇല്ലേ, ആ കളം വരയ്ക്കുന്നതിൽ നിന്നും അതുപോലെ ചുവർ ചിത്രങ്ങളിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ളതാ ഭാഷ. പച്ച നിറം എന്ന് പറയുന്നത് നന്മയുടെ നിറം, ചുവപ്പ് എന്ന് പറയുന്നത് ഒരുതരം രാജസ, ഒരുതരം ഗ്രീഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ആരഗൻ്റ് ആയിട്ടുള്ള ഭാവത്തിൻ്റെ നിറമാണ് ചുവപ്പ്. അതുപോലെ ഇഗ്നറൻസിൻ്റെ നിറമാണ് കറുപ്പ്. അതിന് അതനുസരിച്ചാണ് ഈ മുഖരചന രൂപപ്പെടുത്തുന്നത് കഥകളിയിൽ. ആ കഥാപാത്രങ്ങളുടെ സ്വഭാവം സാത്വികം, ഈ എന്താണ് ആഹാര്യം, ഒരഭിനയമാണ് അല്ലേ. അഭിനയം എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിലുള്ളത് പ്രകടിപ്പിക്കണം. അതായത് ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവം മനസ്സിലുള്ള ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് പ്രകടിപ്പിക്കണം. അത് ആംഗികത്തിലൂടെ അത് പ്രകടിപ്പിക്കും, വാചികത്തിലൂടെ പ്രകടിപ്പിക്കും, ആഹാര്യത്തിലൂടെയും അത് വേണം അല്ലേ. സാധാരണ റിയലിസ്റ്റിക് ആയിട്ടാണെങ്കിൽ ആഹാര്യം എന്താ കാണിക്കുന്നത്, സോഷ്യൽ സ്റ്റാറ്റസാണ് കാണിക്കുന്നത് അല്ലേ. ഒരാൾ ഡോക്ടറാണെങ്കിൽ ഡോക്ടറുടെ, പോലീസാണെങ്കിൽ പോലീസിൻ്റെ കോസ്റ്റ്യൂം അല്ലേ. അതേസമയം ആ ആൾ നല്ല ആളാണോ ചീത്ത ആളാണോ, ആ ആളുടെ മനസ്സ് ഗ്രീഡി മനസ്സാണോ അതോ പീസ്ഫുൾ മൈൻഡാണോ നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ കഥകളിയിലെ കോസ്റ്റ്യൂം കാണിക്കുന്നത് അതാ, ആ ആളുടെ അത് അത് അപ്പോഴാണ് ആഹാര്യം അഭിനയമാകുക. മനസ്സിലായില്ലേ? ആഹാര്യം കൊണ്ട് അഭിനയിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ ചില ക്യാരക്ടർ ആദ്യം വരുമ്പോൾ കത്തിവേഷമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ താടിവേഷമായിട്ട് മാറും. ആ ആളുടെ മനസ്സിന് തന്നെ വന്ന വികാസം അല്ലെങ്കിൽ പരിവർത്തനം കാണിക്കാൻ വേണ്ടിയിട്ട് അത് മറ്റൊരു രൂപമായിട്ട് മാറും. ഇങ്ങനെയൊക്കെയുണ്ട് കഥകളിയിൽ. അതാണ് അതിൻ്റെ ആഹാരം. പിന്നെ ഒരു ഒന്നുകൂടെ സംഗീതത്തിൻ്റെ, കഥകളിയിലെ സംഗീതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗമാണ്. നളീരുടെ 3ാം ദിവസത്തിൽ മറിമാൻ കണ്ണി മൗലിയുടെ മറിവ് ആർക്കിതറിയാം എന്ന് പറയുന്നൊരു ഭാഗം. ബാഹുകൻ വളരെ ദുഃഖത്തോടുകൂടി ദമയന്തിയെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു പദമാണ് ഈ മറിമാൻ കണ്ണി എന്ന് പറയുന്നത്. ഇരുന്നുകൊണ്ട് മാത്രം
നടൻ മുദ്ര കാണിക്കുന്ന ഒരു ഒരു ഭാഗം. അതിലെ വാക്കുകൾ ശ്രദ്ധിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാകും. എന്താണ് അതിൻ്റെ ഭാഗം നിങ്ങൾക്കറിയോ? നളീരതം കഥ. ഏ നളീരതം, ഈ ഭാഗം വരുന്നത് നളനും ദമയന്തിയും വിവാഹം കഴിഞ്ഞപ്പോൾ കലി ദ്വാപരന്മാർക്ക് ഈ നളനും ദമയന്തിയെയും വേർതിരിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കും. അവർ പുഷ്കരൻ എന്ന് പറയുന്ന നളൻ്റെ അനുജനെ പ്രേരിപ്പിച്ച് നളനുമായിട്ട് ചൂത് കളിച്ച് നളൻ ചൂതിൽ തോറ്റ് കാട്ടിൽ പോകും. എല്ലാം ഉപേക്ഷിച്ച് എല്ലാം നാടൊക്കെ നഷ്ടപ്പെട്ട് ഭ്രാന്തനായി പോകും ഈ നളൻ. അങ്ങനെ ഭ്രാന്ത് പിടിച്ച് കാട്ടിൽ നടക്കുന്ന കാലത്ത് ദമയന്തിയെ ഉപേക്ഷിച്ച് പോകും. അങ്ങനെ പോയി നടന്ന് കുറേ ദൂരം ചെല്ലുമ്പോൾ ഒരു കാട്ടുതീയിൽ ഒരു സർപ്പം കരയുന്നു. ഈ സർപ്പം നളനെ വിളിച്ചാണ് കരയുന്നത്. അപ്പോൾ ഈ നളന് അനുഗ്രഹമുണ്ട് ദേവന്മാരുടെ, അതുകൊണ്ട് കാട്ടിലൊക്കെ ഈ തീക്കകത്ത് പ്രവേശിക്കാൻ സാധിക്കും. അങ്ങനെ തീയിൽ പ്രവേശിച്ച് ഈ സർപ്പം